തന്നിരിക്കുന്നത് ഒരു പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്, പാലട പുഡിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റി അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പുഡിംഗ് ആണ്. നിങ്ങൾ വീട്ടിൽ പാലട പായസം ഒക്കെ തയ്യാറാക്കുമ്പോൾ ഈ പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഞാൻ ഇതിൽ തയ്യാറാക്കുന്ന പോലെ ഇൻസ്റ്റന്റ് പാലട മിക്സ് വാങ്ങിയിട്ട് ഈ പുഡിംഗ് തയ്യാറാക്കി നോക്കാം. എങ്ങനെയായാലും നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു പുഡിംഗ് ആണ്. ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ്. പായസത്തിന്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് ഈ പുഡിങ്ങിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പുഡിംഗ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പാലട പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പായസമാണ് തയ്യാറാക്കുന്നത്, പാലട പായസമാണ് തയ്യാറാക്കുന്നത്. കാരമൽ ചെയ്തിട്ടാണ് പാലട പായസം തയ്യാറാക്കുന്നത്. ഞാനിവിടെ അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കാരമൽ ചെയ്യാനായിട്ട്. ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കാരമൽ ചെയ്യുമ്പോൾ മാക്സിമം നോൺ സ്റ്റിക്ക് പാത്രം തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കാരമൽ ചെയ്യാൻ. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് കാരമൽ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കാരമൽ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ തന്നെ നമ്മുടെ കാരമൽ ഏകദേശം റെഡി ആകും. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്കൊരു കയ്പ്പ് രസം കാരമലിൽ വരും. ഇനി നമുക്കതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അര ലിറ്റർ പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് പാല് കാരമലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പാൽ ഒഴിക്കുന്ന ടൈമിൽ കാരമൽ ജസ്റ്റ് ഒന്ന് കട്ട പിടിക്കും, പക്ഷെ അത് നന്നായിട്ട് പാലായിട്ട് മിക്സ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ കാരമൽ പാലായിട്ട് നന്നായിട്ട് മിക്സായി. ഇനി നമുക്ക് ബാക്കി പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ അര ലിറ്റർ പാല് ചേർത്തിട്ടുണ്ട്. അര ലിറ്റർ പാലിന് പായസം നമുക്ക് മതിയാവും ഈ പുഡിങ്ങിന്. അപ്പോൾ പാലും കാരമലൊക്കെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പാലട മിക്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ കിച്ചൺ ട്രഷേഴ്സിന്റെ പാലട മിക്സ് ആണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ പാലട മിക്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് പാലട പായസം തയ്യാറാക്കിയാലും മതിയാവും. അതിലേക്ക് ആവശ്യത്തിനുള്ള പാലട മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ലിറ്റർ പാലാണ് ഈ പാലട മിക്സിൽ അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാലട മിക്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അത് മൊത്തം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പാലട പായസം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അടയൊക്കെ ഒന്ന് വെന്ത് പാലട നന്നായിട്ട് കുറുകി ഒന്ന് വരണം. അതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പാലട വെന്ത് നന്നായിട്ട് കുറുകി പായസം റെഡിയാവും. അപ്പോൾ നമ്മുടെ പായസം അടയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ഈ ചൂടാറുമ്പോൾ ഇതൊന്നും കൂടി കുറുക്കും. അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് കുറുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുറുക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയാൽ മാത്രമാണ് നമുക്ക് ഈ പുഡിംഗ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചൂടാറാക്കാൻ വെച്ചു. അങ്ങനെ നന്നായിട്ട് ചൂടാറി ഇനി നമുക്ക് പുഡിംഗ് തയ്യാറാക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയറാണ് പാലട. നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു മിക്സാണ്. അപ്പോൾ അര കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 8 സ്ലൈസ് ബ്രെഡ് ഞാൻ ബ്രൗൺ സൈഡൊക്കെ കട്ട് ചെയ്ത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 8 സ്ലൈസ് ബ്രെഡ് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ട്രേ ആണ് എടുക്കുന്നത്. അതിൽ ഞാനൊരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കട്ട് ചെയ്ത് പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാസ്റ്റിക് റാപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമും ബ്രെഡിൻ്റെയും മിക്സാണ് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്നത്.
numărul first layer completei do. În numărul second layer aici numărul palada paisan gurcam. În palada paisan ne pagar aici numărul ei do paisan adiile museia. Pasi curdul taste palada paisan. În numărul adita layer aici whipping cream breadin de mix gurcam. În care palada cu palada aici sameio. Adu bolă ei do paisan museia. Anilor taste anto. Numărul knife fuzite moldul clean cei doi ca, un level ei doi ca, un bani care vine de tata. În genul ce e numai la, ca ana un bani care vine de tata, eu am făcut level ei doi cu unul. În un plastic wrap proce cover ei a, plastic wrap proce am cover ei unul de ice crystal unu variadri ca na. Eu am un 5 manicure freezer la vechi sette de petane, numărul pudding unu sette aitand. Corect, 5-6 manicure ma dea un freezer la vechi tana, eu am sette de unu fridge la vechi tana. Angene numărul pudding unu ready aitand. În el corect palada pais din mix, baki rupend aitno, adunori eu corect decorate inandar, decoration ca numărul istam bolajia. Corect carta mundiri, eu am întorutonga decorate inandar. Ori bani care vândi cei doi norlo, ningeri stambole cu cei a. Apoi trulo, numărul palada paisam puddinge, ningeri toate mitlo nu teiara aici nocram. Ei palada puddinge, ningeri toate cum enda galu mișta pedum. Apoi ningeri când video mișta pedum, ningeri jari kino. Thank you.